ഇനി കാല് വെച്ചിട്ട് നമ്മൾ കാണാൻ പാടുള്ളൂ. ഒരു കാലുള്ള ആളെ സൂക്ഷിച്ചു പിടിക്കാള്. യൂസഫ് അലി സാറേ പുണ്യാളത്തിനായിട്ട് വന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു. ഒത്തിരി 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 നന്ദി പറയൂ, അല്ലാതെ എന്നാ പറയാ. സങ്കടം പോലെ എനിക്ക് സന്തോഷം കൊണ്ട് മോന് കാല് വെച്ച് കിട്ടി. അവന് രണ്ട് കാലം ഒന്ന് നടന്ന് കണ്ടോ. കാല് വെച്ച് തരാന്ന് പറഞ്ഞു. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തോ എവിടെയും വെച്ച് കാണണം. ഇത് സന്തോഷം തോന്നുന്നുണ്ട്. വീണ്ടും എനിക്ക് എന്റെ വർക്കിന് തന്നെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. ദൈവം പുതുപ്പള്ളിയിലോട്ട് വന്നില്ലേ? അയ്യോ അത് തന്നെ. ഞങ്ങൾ അമ്പലങ്ങളായ അമ്പലത്തിലെല്ലാം വിളിച്ചേച്ചാ വന്ന് പുണ്യാളത്തിന് ഞാൻ പൈസ ഇട്ടേച്ച് വന്ന് പ്രാർത്ഥിച്ചേച്ച് നിൽക്കുമായിരുന്നു. പുതുപ്പള്ളി പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷം കാറിലേക്ക് കയറാൻ പോകവെയാണ് യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹി ആ അമ്മയും മകനെയും കണ്ടത്. കയ്യിലൊരു നിവേദനവുമായി തന്നെ കാണാനായി കാത്തു നിൽക്കുകയായിരുന്നു അവർ. 26 വയസ്സുള്ള തന്റെ മകന് ഒരു ഇടതുകാൽ വെച്ച് നൽകാൻ സഹായിക്കണേ എന്നായിരുന്നു ആ മാതാവിന്റെ നിറകണ്ണുകളോടെയുള്ള ആവശ്യം. പിന്നീട് സംഭവിച്ചത് ഇതാണ്. പുതുപ്പള്ളി സ്വദേശിയായ വിനുവിന് ഇലക്ട്രിക്കൽ ജോലിയായിരുന്നു. അർബുദബാധയെ തുടർന്നാണ് ഒരു വർഷം മുമ്പ് ഇടതുകാൽ മുറിച്ചു മാറ്റിയത്. അദ്ദേഹം ഒരു കാര്യം മുറിച്ചത് അതെങ്ങനെയാ എവിടുന്ന് വെക്കാൻ പറ്റുക? ആർ സി സി പോയിട്ട് പുള്ളിനെ കൂട്ടി പോയിട്ട് ഇത് ജോയ് സദാനന്ദൻ നായർ ഞങ്ങളുടെ പുള്ളി നമ്പർ മേടിച്ചു. പുള്ളി ആർ സി സി കൊണ്ടുപോയിട്ട് ആളെ വിട്ടു കൊടുത്ത് പുള്ളിക്ക് കാല് വെച്ചു. ഇനി കാല് വെച്ചിട്ടേ നമ്മൾ കാണാൻ പാടുള്ളൂ. പുതിയത് വെച്ച് രണ്ട് കാലിൽ സുഖമായി നടന്ന് ഓടണം, എന്നിട്ട് നമുക്ക് കാണാം. ഒരു കാലുള്ള ആളെ സൂക്ഷിച്ചു പിടിക്കാള്. കാലിന് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ കാലിന് വേദന ആയിട്ടാണ് ചെന്ന് ആശുപത്രിയിൽ പോയി കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കാലിന് ക്യാൻസർ ആയിരുന്നു. എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ് എല്ലാം നടത്തി കഴിഞ്ഞാൽ പറഞ്ഞ് കാല് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാൽ കട്ട് ചെയ്യേണ്ട, അത്രയും 10 എല്ല് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കമ്പി ഇടാമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പം അത് മാറി നമുക്ക് കാല് മുറിച്ചു മാറ്റണം, ഇച്ചിരി സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആർ സി സി പോയി കാല് കട്ട് ചെയ്യുന്നത്. സാറ് കണ്ടപ്പോൾ സാറിന് പറഞ്ഞത് കാല് വെച്ച് തരാമെന്ന് പറഞ്ഞു. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തോ എവിടെയും വെച്ച് കാണണം. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് സന്തോഷം തോന്നുണ്ട്. വീണ്ടും എനിക്ക് എൻ്റെ വർക്കിന് തന്നെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. എന്ത് വർക്കാണ് ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ ആയിരുന്നു. സങ്കടം പോലെ എനിക്ക് സന്തോഷം കൊണ്ട് മോന് കാല് വെച്ച് കിട്ടുന്ന അവന് രണ്ട് കാലം ഒന്ന് നടന്ന് കണ്ടോ. ഇല്ല, പ്രതീക്ഷയില്ല. പിന്നെ സാറിനെ വന്ന് കണ്ട നടക്കും, കാണാൻ ഒക്കുവോന്നുള്ളൊരു വണ്ടിയിലോട്ട് തിരിച്ചു കയറാൻ നേരത്തെ ഞങ്ങൾ കണ്ടത്. സാറ് സർവ്വ ചെലവും ചെയ്ത് കാല് വെച്ച് കണ്ട് അടുത്ത പ്രാവശ്യം സാറിനെ കാണാൻ വരുമ്പോൾ കാല് രണ്ടും വെച്ചോണ്ട് വേണം വരാനെന്ന്. ദൈവം പുതുപ്പള്ളിയിലോട്ട് വന്നില്ലേ? അയ്യോ അത് തന്നെ. ഞങ്ങൾ അമ്പലങ്ങളായ അമ്പലത്തിലെല്ലാം വിളിച്ചേച്ചാ വന്ന് പുണ്യാളത്തിന് ഞാൻ പൈസ ഇട്ടേച്ച് വന്ന് പ്രാർത്ഥിച്ചേച്ച് നിൽക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ പുണ്യാളത്തിന് ഞാനൊരു ഒരു കുരിശ് ഞാൻ നേർന്നിട്ടുണ്ട്. ചെറിയ കുരിശ് മേടിച്ചു കൊടുത്തേക്കാവുന്ന് യൂസഫ് അലി സാറേ പുണ്യാളത്തിനായിട്ട് വന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു. ഒത്തിരി 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 നന്ദി പറയൂ, അല്ലാതെ എന്നാ പറയാ. കാലിന് വേദനയാന്ന് പറഞ്ഞായിരുന്നു. കാലിൻ്റെ എവിടെ എനിക്ക് തുടയ്ക്ക് വേദനയാണ് വേദന, എന്തെങ്കിലും പണിക്കൊക്കെ പോയി ചേരുമ്പോൾ വേദനയാണ് വേദനയാന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതുമെല്ലാം തൂത്തേച്ചിട്ടൊക്കെ പോകും. പിന്നെ ഈ പ്ലംബിങ്ങും വയറിങ്ങും ഇല്ലാത്ത ദിവസം ഈ വീഡിയോ കൊച്ച് വണ്ടിയില്ലേ, ആ വണ്ടിയെ പോകുമായിരുന്നു. അന്നേരം ആ വണ്ടിയെ ഗോവണിയിലൊക്കെ കയറിയിട്ടായിരിക്കും ചാടുകയൊക്കെ ചെയ്യും, മസില് കയറിയതായിരിക്കും ഇടാന്നൊക്കെ പറഞ്ഞ് വെച്ച് അതുമൊക്കെ തൂത്ത് തൂത്ത് വെച്ചിട്ട്. അത് കഴിഞ്ഞ് പെങ്ങൾക്കൊരു കൊച്ചുണ്ടായി. അത് പിന്നെ അത് കിടന്ന് കരഞ്ഞപ്പോൾ അതിനെ എടുക്കാൻ ഒരു കാലെ കുത്തി നിന്നുകൊണ്ട് അതിനെ എടുത്താൽ കട്ടില്ലെന്ന്. അന്നേരം ടക്കെന്നും പറഞ്ഞ് കാലിൻ്റെ ഇടയെല്ലാം ഒടിഞ്ഞ് ഒടിഞ്ഞ് അതേ തുടർന്നാണ് ഞങ്ങൾ ചികിത്സ തുടങ്ങി.
ചികിത്സ തുടങ്ങി. അന്നേരം കാല് കുത്തരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനുള്ള സ്കാനിങ്ങും എല്ലാം നടന്ന് സന്തോഷമായി. ഇതിൽ പരം ഒരു സന്തോഷം വേറൊന്നുമില്ല.